വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാനുള്ള ഒരു റീസൺ ഉണ്ട്. കാരണം ഒരു മിനിറ്റ്, ഞങ്ങളുടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, കടയിൽ പോയിട്ട് ഇപ്പോൾ വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആണ്. കാരണം എനിക്ക് ജർമ്മനിയിൽ ആകെ കൂടി സ്വന്തം എന്ന് പറയാനുള്ള ഒരു കസിൻ മാത്രമേ ഉള്ളൂ, ഉമ്മച്ചിയുടെ ചേട്ടൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വേറെ ആരും ഇല്ലല്ലോ, ഇല്ല വേറെ ആരും ഇല്ല. അതായത് ഒരു റിലേറ്റീവ് എന്നുള്ള രീതിയിൽ അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടാവും. ബെർലിനിലാണ് അവനുള്ളത്, ആഷിക്ക്. ഞാൻ അവൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് വന്ന് ഇറങ്ങിയതൊക്കെ. ജർമ്മനി വന്ന ടൈമിൽ അവനായിരുന്നു വിളിക്കാൻ വന്നത്, എന്നെ ഇവിടെ കൊണ്ടുപോയിട്ടൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോക്കേ ഉള്ളൂ, ഇങ്ങോട്ട് വരവില്ല. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ അവനെ വിളിക്കാടാ ഇങ്ങോട്ട് പോവാ. കാരണം ഞങ്ങളിപ്പോൾ വീട് മാറിയല്ലോ, പുതിയ വീടായി, അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ കുറേ ആയിട്ട് അവനെ വിളിക്കാടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആണോ മിനിങ്ങാന്നാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുന്ന ടൈമിൽ, ഉമ്മച്ചിയുടെ ഒരു ഫാമിലി ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൽ ഇടയ്ക്കൊക്കെ വീഡിയോ കോൾ വിളിക്കും. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വെക്കേഷനാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ചോദിച്ചു എത്ര നാളുണ്ടോയെന്ന് എനിക്ക് ചോദിച്ചു, അല്ലേ അവൻ ചോദിച്ചു എത്ര ദിവസത്തേക്ക് ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വെള്ളിയാഴ്ച വരെ ഉണ്ട്, പക്ഷേ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ കാണില്ല, ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഉച്ച വരെ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ വരാം, എനിക്ക് അവൻ അവധിയാന്ന് പറഞ്ഞിട്ട് അവൻ ഇന്ന് വൈകുന്നേരമല്ല, ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്കും അവൻ വരും, ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും അവനവിടെ എത്തും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എന്താ പറയുക, ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ലൈക്ക് അവരെ സ്വീകരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ എന്ന്. നാട്ടിലൊന്നും വെച്ചല്ല, കാരണം നാട്ടിലും ഉമ്മച്ചിയും ഒക്കെ എല്ലാവരും പണിയൊക്കെ ചെയ്തോളൂ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്നാളാണെന്നുണ്ടെങ്കിലും അൻസിഫും ഗോഡ്സും ഒക്കെ വന്നില്ലേ, ഉറക്കം വരുന്നുണ്ട് രാവിലെ എനിക്ക് കേട്ടെ, അൻസിഫും കോച്ചിനൊക്കെ വന്നില്ലേ. ആ ടൈമിൽ രാവിലെ ഞാൻ അല്ലെങ്കിലും എന്ത് രാവിലെ ആയിക്കും, അപ്പോൾ ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയിട്ട് അപ്പവും ഉണ്ടായിരുന്നത് വെച്ചിട്ട് ചിക്കൻ കറിയും അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവരുടെ വായിൽ നിന്ന് നല്ലതെന്ന് കേൾക്കുമ്പോൾ മനസ്സിലുള്ളൊരു സന്തോഷമുണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാനത് കേൾക്കില്ലാത്ത ഒരാളുടെ വായിൽ നിന്ന് മാത്രമേ ഉള്ളൂ, നന്ദുവിൻ്റെ വായിൽ നിന്ന്. നന്ദു എന്തോരം ടേസ്റ്റ് ഉണ്ടെങ്കിലും പറയില്ല, നല്ല കാരണം പറയില്ല, അവൻ ജസ്റ്റ് കഴിക്കും. ഞാൻ ചോദിക്കും എന്നിട്ട് കൊള്ളായിരുന്നു, കൊള്ളായിരുന്നു എന്ന് പറയുള്ളൂ, അല്ലാണ്ട് ഇത് അടിപൊളിയാണല്ലോ ഞാനാണീ പറയൂ കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര ഒരു അപ്രീസിയേഷൻ തരുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മളത്ര എഫോർട്ട് എടുത്ത് ഒരാൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വായിൽ നിന്ന് ഓക്കെ നല്ല ഫുഡാണെന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിവേ ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വന്നതാണ്. ഇവിടെ എനിക്കും നന്ദുവിനും കഴിക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇന്നലെ മുതൽ പ്ലാൻ ഇട്ടിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് നന്ദു എൻ്റെ അടുത്ത് കളിയാക്കാൻ തുടങ്ങി രണ്ട് ദിവസമായി. ഇക്ക വന്നുകൊണ്ടാണോ കുറേ അടിച്ചു വരലോ അതും ഇത്? കാരണം മുസ്ലിങ്ങളുടെ ഇതിൽ മൂത്തവർ ഇക്ക എന്നുള്ള വിളിക്കണേ, ഞാൻ അവൻ ഇക്ക എന്നല്ല വിളിക്കണേ, നല്ല നന്ദുവിനെ കളിയാക്കണേ. ഞാൻ വീട് ഫുള്ള് ക്ലീനാക്കി, ലൈക്ക് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു, ചെയ്യണമെന്ന് ഓർത്തായിരുന്നു. പിന്നെ അവൻ വരുന്ന ഒരു റീസൺ ആക്കി എടുത്തിട്ട് അത് ചെയ്തു എന്ന് വേണേൽ പറയാം. അപ്പം ഇക്ക വരുന്നോണ്ടാണോ പുതിയ ഇതും ശീലങ്ങളൊക്കെ, ഇക്ക വരുന്നോണ്ടാണോ കുറേ കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? നന്ദു കുറേ കളിയാക്കലായിരുന്നു കുറച്ച് രണ്ട് ദിവസമായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ യെസ്, അന്നേരം ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, നിൻ്റെ ഇക്കായല്ലോ എന്നെ, എൻ്റെ അല്ലല്ലോ, നീ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ജസ്റ്റ് തമാശക്കിട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം ഇപ്പം അവനെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു ഉച്ചയാകുമ്പോൾ വരുന്നു പറഞ്ഞുള്ളൂ. അപ്പോൾ എനിവേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അവന് ഉച്ചയാവും എത്തുമ്പം, അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കാം, വൈകുന്നേരമുള്ള ഫുഡും കൊടുക്കാം, ബാക്കിയും കൊടുക്കും കേട്ടോ, കൊടുക്കുന്നല്ല, അത് കുറച്ചൊരു ഹൈപ്പിന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും വെക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത്. ആ സെയിം ചിക്കൻ കറി തന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാൻ പറ്റും, കാരണം ഒരു ഫുൾ ചിക്കൻ ഉണ്ട്, ഫുൾ ചിക്കൻ ഞാൻ വെക്കാൻ പോവാണ്, ഞങ്ങളിവിടെ അങ്ങനെ വെക്കാറില്ല. അപ്പോൾ അത് ഫുള്ള് ഞാൻ വെക്കാൻ വേണ്ടി പോകണം. വൈകുന്നേരം നമുക്ക് അപ്പം ഉണ്ടാക്കാം, യെസ്. അപ്പം അങ്ങനെ യെസ്, അന്നേരം നമുക്ക് പയ്യെ കുക്കിങ്ങിലേക്ക് കടക്കാം ഗൈസ്. അയ്യോ, ഇപ്പം കുക്കിംഗ് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ സാധനമെല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, രാവിലെ 8 മണി ആയുള്ളൂ. ഞാൻ പോയൊരു ബ്രെഡും ചീസൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഒരു സംഭവം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്നോ ആലോചിച്ചത്. അപ്പം വരുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ നമുക്ക് എടുക്കാം. ആളൊരു ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ച അടിപൊളി ഒരു ഷെഫാണ് കേട്ടോ. അപ്പം അത് അത്ര ഒന്നും എത്തില്ലെങ്കിലും നമ്മളും കുറച്ച് കുക്ക് ചെയ്യും. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അവൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ അങ്ങനത്തെ ക്രേവിങ്സ് എന്നൊന്നും പറയല്ല. ലൈക്ക് ഇപ്പോൾ ജർമ്മനിയിലായതുകൊണ്ട് തന്നെ അപ്പവും ചിക്കൻ കറിയും കഴിക്കാനും നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് അങ്ങനെയൊന്നും കാണില്ല. കാരണം അവരവിടെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതാണ്, ബിരിയാണി ചോറ് അത് ഇത് നാട്ടിൽ കിട്ടുന്ന എല്ലാം ഉണ്ടാക്കി കഴിക്കും. എല്ലിങ്കപ്പ് വരെ അവരവിടെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. സോ അതുകൊണ്ട് ക്രേവിങ്സ് ഒന്നും ഉണ്ടാവില്ല അവന്, അതെനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. എന്നാലും നമുക്ക് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സന്തോഷത്തിന്, എൻ്റെയൊക്കെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാവും, പക്ഷെ നോൺ വെജ് കുറച്ച് കൂടുതലുണ്ടാവും. ലൈക്ക് ഈ നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൂടുതൽ വയ്ക്കും. എല്ലുകപ്പ, ബീഫ് ഒലത്തീത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ബീഫ് ഒലത്തീതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ബീഫിന്. അപ്പോൾ അതുമല്ല, എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരാളോടെ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. ഇതിപ്പോൾ കറിയും ഇതും അതും ഇതെന്ന് പറയുന്ന സമയം പോകും. അല്ല എനിക്ക് ഒട്ടും വയ്യ ഗൈസ്, ഞാൻ ഫുള്ള് ഇപ്പം ഞാൻ തോടാവുന്നുള്ള സ്ഥലത്തിലായിരിക്കും. തോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഒഴി തോടല്ല, മരിക്കുമ്പോൾ എന്നുള്ള സ്ഥലത്തിലായിരിക്കും. കാരണം ജിമ്മിൽ പോയിട്ട് എനിക്ക് മൊത്തം തല മുതൽ അടി വരെ കാല് വരെ എനിക്ക് വേദനയാണ്. മൂന്ന് ദിവസമായി ഇപ്പം കാലിന് ഞാൻ കളിച്ചിട്ട് ഇപ്പം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം കണ്ടത്. എന്നിട്ട് എൻ്റെ ഇന്നർ തൈസിന് എനിക്ക് വേദന പോയിട്ടില്ല. അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്ക് പയ്യെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചതെന്ന് ഫസ്റ്റ്ലി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം ഇതെൻ്റെ ബാഗാണ്. ബാഗിൽ സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ചിക്കനാണ്. ചിക്കൻ നമുക്ക് എടുത്ത് വെള്ളി വെക്കാം, കാരണം നമുക്ക് തണുപ്പൊന്നുമില്ല, ഫ്രീസറിലിരുന്നൊന്നും അല്ല. പിന്നെ ഞാനൊരു അരി വാങ്ങിച്ചിട്ടുണ്ട്, കാരണം അരിയുണ്ട് വീട്ടിൽ, പക്ഷെ ഒരു ഹാഫ് പാക്കറ്റോടെ ഉള്ളൂ. അപ്പം ഇനി തികയോന്ന് എനിക്കറിയത്തില്ല, ഇന്നോ നാളെ വല്ലതും ഇട്ട് കഴിയുമ്പോഴത്തേക്കും തികയോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊരു ഇത് ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്ത കേട്ടോ. ഇതാവൻ വരുന്നോണ്ട് എടുത്തല്ല, ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത. മുറികൾക്ക് നല്ല മണം കിട്ടുന്ന സാധനം. പിന്നെ ഒരു ഓയിൽ എടുത്തു, പിന്നെ വെളുത്തുള്ളി തീർന്നിരിക്കുകയായിരുന്നു, വെളുത്തുള്ളി എടുത്തു. കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, കുഞ്ഞുള്ളി എടുത്തു. പിന്നെ ഇത് മുൾബ് ഓയിലാണ്, അതും തീർന്നിരിക്കുമായിരുന്നു. പക്ഷെ ഇത് വേറെ മുള്ളിൻ്റെന്ന് പറയാം, എന്നാലും ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പാക്കറ്റ് നാരങ്ങ എടുത്തു. നന്ദു കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നത് നാരങ്ങ ഉണ്ടോ, നാരങ്ങ ഉണ്ടോ, ഇന്നലെ എന്തുണ്ടാക്കാൻ നേരത്തെ അതിൻ്റെ നന്ദു പോർക്ക് ഉണ്ടാക്കാൻ നേരത്തെ നാരങ്ങ ഉണ്ടോ, നാരങ്ങ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി ചോദിക്കും. നാരങ്ങ ഉണ്ടോ ഞാൻ എടുത്താണ്. പിന്നെ ഇനി ഞാൻ എന്തെങ്കിലും ചിക്കൻ കറിയിലോ എന്തെങ്കിലും ഞാനും ആഡ് ചെയ്യും നോക്കിയിട്ട്. പിന്നെ ഉപ്പെടുത്തു, ഉപ്പും തീർന്നിരിക്കുകയായിരുന്നു, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് എനിക്ക് വന്നൊരു പോസ്റ്റാണ്, എനിക്ക് നന്ദിയോടും വന്നൊരു പോസ്റ്റാണ്, ഇത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പം എൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ. ചീസും ബ്രെഡും ഒക്കെ വെച്ചിട്ട് ഒരു ടിപ്പിഷ് ജർമ്മൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ജർമ്മൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ. കാരണം ഇവിടുത്തെ കേസാണ് ഇനി കാണിച്ചത്, ഇവിടുത്തെ കേസ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ കേസ് ആരാധിക്കുന്നല്ല, എങ്കിലും എനിക്കിഷ്ടമാണ്. കുറേ ഉണ്ട്, ഇത് മൊത്തം കഴിച്ചു ബുട്ടർ കേസ്. അപ്പൊ ഇനി ഞാൻ എന്റെ ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഗൈസ്, അങ്ങനെ പാത്രം കഴിക്കാം, ആകെ ഒരു മൂന്ന് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം കുറേ പേർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നിട്ട് ചിക്കൻ കട്ട് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് ചേച്ചി കാണിച്ചു തരാം എങ്ങനെയാണ് ഈസിലി ചിക്കൻ കട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഗായ്സ്, അപ്പൊ ഇനി നമ്മുടെ പരിപാടി ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഞാൻ പാത്രമൊക്കെ കഴുകി കയ്യൊന്ന് കഴുകി വന്നിട്ടുള്ളൂ, ഇനി ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെയുള്ള കുറേ പേരുടെ ബുദ്ധിമുട്ടാണ് ചിക്കൻ കട്ട് ചെയ്യുക, ഇങ്ങനെ ഹോളായിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്യുക. ഇവിടെ വന്നതിനിപ്പോൾ എനിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് പഠിച്ചെടുത്തു ഗൈസ്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു കത്തിയാണ് ആൻഡ് ഒരു നല്ല കട്ടിംഗ് ബോർഡാണ്. ഇപ്പം നിലവിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വുഡിൻ്റെയാണ്, കാരണം പ്ലാസ്റ്റിക് കൊള്ളത്തില്ല ഗൈസ്. അപ്പം ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു വുഡിൻ്റെ.
ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ മുറിക്കണം, ഹോളായിട്ട് വെക്കണം. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വിലയും കൂടെ കാണിച്ചില്ല ചിക്കൻ്റെ, വില ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, 6.35, ഏകദേശം 1200 ഉണ്ട്, 1273. ഓക്കെ, 1200 എടുത്ത ചിക്കൻ ഉണ്ട്, തൊലിയുള്ള ചിക്കനാണ്. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി വിട്ടിടുകയാണ്. എന്താ, ഞാൻ ഇന്ന് ചിക്കൻ എന്നിട്ട് പൊരിച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ വേസ്റ്റ് കളയും, കാരണം എനിക്ക് അസ്വസ്ഥതയാണ്. അപ്പം അത് പിടിച്ചോണ്ട്, അതായത് ആ കവറി പിടിച്ചോണ്ട് ഇനി ഒന്നുകൂടെ എനിക്ക് കൈ കഴിയണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു റബ്ബർ ബാൻഡ് നമുക്ക് കിട്ടും, അത് കാലി കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം അവിടെ കിട്ടാൻ, ഇതാണ് നമ്മുടെ ചിക്കൻ. ഓക്കെ, അപ്പം ഈ ചിക്കൻ നമ്മൾ വെട്ടി വെട്ടി കഷ്ണം കഷ്ണമാക്കി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ തൊലി പറിക്കുക. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ചിക്കൻ്റെ തൊലി പറിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ചിക്കൻ കേട്ടോ. ഓക്കെ, അപ്പം ഈ ചിക്കൻ്റെ തൊലി ഞാൻ പറിക്കാൻ പോവാണ്. നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോക്കട്ടെ, ഞാൻ ചിലപ്പം തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്, കൈ പിടിച്ചിട്ട് ഇതാക്കുന്നു. നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ചെസ് പീസിൻ്റെ അവിടെ നിന്നാണ് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ചെസ് പീസിൻ്റെ അവിടെ ഞാൻ തൊലി ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കും, കാരണം തൊലി വെച്ചിട്ടാരും ചിക്കൻ എനിക്കിഷ്ടമല്ല, ഇവിടെ ആരും കഴിക്കലുമില്ല. പിന്നെ ഗ്രില്ലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എൻ്റെ ഉള്ളിൽ കൈയിടും ഉണ്ടാവും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും കേട്ടോ. എനിക്കെന്നാൽ മീറ്റിൻ്റെ മേളിൽ തൊടുന്നതിനൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെയ്യ് പോവും ഗൈസ്, വലിച്ച് പറിക്കുമ്പോൾ എൻ്റെ നെയ്യ് പോവും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഇത് ചൂടുള്ളത് വെക്കുകയാണെങ്കിൽ ഇപ്പം ഉണ്ടല്ലോ ഷട്ട് ഷിടു എന്ന് പറഞ്ഞിട്ട് തൊലി പറഞ്ഞു തരും. പക്ഷേ മിക്കവാറും ഞാൻ ഇപ്പം തന്നെ കൊണ്ട് ഇടും കേട്ടോ ഒന്ന്, അത്യാവശ്യം. കാരണം ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പറഞ്ഞു തരും, കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന ഭാഗമുണ്ട്, അവിടുത്തെ പറഞ്ഞു തരാനാണ് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ചൂടുവെള്ളത്തിലേക്ക് മാറ്റും, അല്ലെങ്കിൽ എൻ്റെ കൈ തണുത്തിട്ട് മരവിക്കും. ഇപ്പം തന്നെ ഏകദേശം ഒരു ഇതായി, ഇപ്പം എല്ലാ ഭാഗത്തു നിന്നും ജസ്റ്റ് ഞാൻ ഒന്ന് വിടിയിപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ, പറിച്ച് പൊളിച്ചെടുക്കുന്നില്ല. ഇപ്പം കാലൊക്കെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത് കാല് കാലുണ്ടോ, ഇപ്പം ഒന്ന് വിടിയിപ്പിച്ച് വിടിയിപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സാധനത്തിനെ നേരെ ആ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നു, ഒന്ന് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ തൊലി ഞാൻ 10 സെക്കൻഡ്സിൽ കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ. ആകെപ്പോ ഈ വിങ്സിന്റെ സൈഡിലുള്ള തൊലി മാത്രമേ ഉള്ളൂ, അത് നമ്മൾ അറ്റ് ലാസ്റ്റ് ആയിരിക്കും കളയുന്നത്. ഇപ്പം ഈ തൊലികളെല്ലാം നമ്മൾ ആ ചിക്കൻ കിട്ടിയ പാത്രത്തിലേക്ക് ഇടുന്നു ഇപ്പൊ തൽക്കാലം, കാരണം ഞാൻ വേസ്റ്റ് കൊണ്ട കളഞ്ഞിട്ട് പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഉണങ്ങാൻ ഒരു 2 മിനിറ്റ്സ് അപ്പ് ടു 3 മിനിറ്റ്സ് എടുക്കും. അപ്പൊ ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ കട്ട് ചെയ്യണം. അപ്പൊ ചിക്കൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ്റെ ഒരു ബാക്ക് പീസ് ഉണ്ട്, അത് നമ്മൾ കഴിക്കില്ല. ഈ ഞാൻ ആദ്യമേ കട്ട് ചെയ്തോളൂ. ഇനി ചിക്കൻ കട്ടിയാണല്ലോ എളുപ്പപ്പണി പറഞ്ഞുതരാം, എല്ലാ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇരിക്കുന്നവർക്കും എളുപ്പം. ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, കാല്, ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പിടിച്ചിട്ട് ഒരു തിരിയങ്ങ് തിരിക്കും. അപ്പൊ ആ എല്ലാം കൂടിയാണ് ഒരു ഒച്ച നമുക്ക് കേൾക്കാം. ഇത് മാരക ചിക്കനെ നമ്മൾ ക്രൂശിച്ച് കൊല്ലണം, എന്നിട്ടാണ് ചിക്കൻ വേട്ടത്. ഓക്കെ, അപ്പം നമ്മൾ ആ എല്ലാം കൊടിച്ചെടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ബോൺ ഉണ്ടല്ലോ ജോയിൻ്റ് ചെയ്യുന്ന, കണ്ടോ ഈ ഒരു ജോയിൻ്റ് ചെയ്ത ബോൺ നമ്മൾ ഒടിച്ച് ഇതാക്കും. അപ്പം ചിക്കൻ വെട്ട നമുക്ക് ഈസിയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് വെട്ടിക്കൊടുക്കും. കണ്ടോ, ഇത്ര പരിപാടി ഉള്ളൂ ചിക്കൻ വെട്ടാൻ. അപ്പം നമുക്ക് ആ ഒരു ലെഗ് പീസും കിട്ടും, അതുപോലെ ഈ ഒരു തൈസ് അല്ലേ തൈസിൻ്റെ ഭാഗങ്ങളും കിട്ടും. പിന്നെ ഇത് വെട്ടാൻ തുടങ്ങി ഇതൊരു ബോണുണ്ട് കുടിക്കണം. ഓക്കെ,
വേണ്ടി കുറച്ച് വെക്കുമ്പോൾ കട്ടി അതുപോലെ ടൈസിന് പീസ് കിട്ടി. അതാണ് നമുക്ക് ഇനി ചേർത്താൽ കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ചേർത്താൽ കൂടി. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് പീസ് എന്നായിരിക്കും. എനിക്ക് നടുവേ ഞാൻ ഒടിച്ചു വെക്കാം. എല്ലാ എല്ലാം ഒടിച്ചെടുക്കാം. അതാണ് ഇതിന്റെ ഒരു ചിക്കൻ കിട്ടുന്നതിന്റെ ഈസി ട്രിക്ക് എന്ന് പറഞ്ഞാൽ. എല്ലുകളെല്ലാം നമ്മൾ ഒടിച്ചുടിച്ചേക്കാം. നമുക്ക് എളുപ്പം ഇത് നമ്മൾ വേണ്ട. ഞാനെട്ടോ ഞാൻ വീട്ടിൽ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് നോക്കി ചെയ്യാം. കാരണം യൂട്യൂബിൽ തന്നെ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് വന്ന ഇടയ്ക്ക് കാണുമായിരുന്നേ. പക്ഷേ എന്നാലും എനിക്ക് വിട്ടുമ്പോൾ ക്ലിയർ ആവത്തുണ്ടായിരുന്നു. തണുപ്പാകുന്നത് പിടിക്കാൻ പറ്റില്ല ചിക്കൻ മേളിൽ. ഇതിന് നമ്മൾ രണ്ടാക്കും. ബാക്കി കൂടി പച്ച നമ്മൾ രണ്ടാക്കും. അതിഷ്ടം കേട്ടോ കേട്ടോ. ഇതാ പ്രസ് പീസിന്റെ ഭാഗം. ഇത്രയും ഭാഗം കിട്ടില്ല പ്രസ് പീസ്. നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ആ റിബും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇത്. ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ കുക്കിംഗ് വ്ലോഗ്സ് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്നത്. ഞാൻ എന്റെ ചിക്കൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. 1 കിലോ ചിക്കൻ വെട്ടിയപ്പോ എനിക്ക് ഏകദേശം ഒരു ഇത്രയും ചിക്കനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ എന്തെങ്കിലും ചെറുതാക്കണോ വലുതാക്കണോ എന്നൊക്കെ നോക്കും. ഇപ്പോ നിലവിൽ കട്ട് ചെയ്ത ബോർഡിൽ വെച്ചിട്ട് ചെറുതാക്കാണെങ്കിൽ ഒരു ടൈമിൽ ഞാനത് ചെറുതാക്കും. എന്നിട്ട് ഒരെണ്ണുണ്ട് ചെറുതാക്കാൻ. കാരണം ഒത്തിരി വലിയ പീസസ് വേണ്ടല്ലോ. അത്യാവശ്യം മീഡിയം വലിയ പീസസ് മതിയല്ലോ. അത് ഞാൻ ഈ ടൈമിലാണ് ചെറുതാക്കുന്നത്. അപ്പം എല്ലാവരും ചിക്കൻ വെട്ടാൻ പഠിച്ചല്ലോ. ഈസിയാണ്. ഞാൻ വെറും മിനിറ്റുകളോണ്ട് ഇപ്പം ചിക്കൻ വെട്ടിയെടുത്തു. ഞാനൊക്കെ ഇവിടെ വന്ന ശേഷമാണ് ചിക്കൻ വെട്ടാൻ പഠിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോയാലും ഞാൻ ചിക്കൻ വെട്ടിക്കൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ ഈ പീസിലേക്ക് നമുക്ക് രണ്ടാക്കാം. നമുക്ക് തുടയും ഇത്രയും വലിയ തുടയുടെ ആവശ്യമില്ല. തുടങ്ങുന്നതിൻ്റെ എല്ലാം പറയാം. ഇതിനെയൊക്കെ രണ്ടാക്കി നമുക്ക് മുറിച്ച് വെക്കാം. ലെഗ് പീസ് വലുതായിട്ട് കിടന്നോട്ടെ കേട്ടോ. ആ നമുക്ക് ഈ സാധനം മാറ്റി വെക്കണം. കാരണം ഇതിൻ്റെ തൊലി പൊളിക്കാനുള്ളതാണ്. അപ്പം അത് മാറ്റി നമുക്ക് ഒരിച്ചി ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പം തൊലി കുറച്ചുകൂടി ഈസിലി പൊളിഞ്ഞ് കിട്ടാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ ആ ചിക്കനൊക്കെ എടുത്ത് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇടട്ടെ. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് കഴുകി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ആ ഒരു ടൈമിലേക്ക് ഒത്തിരി നെയ്യുണ്ട് കേട്ടോ. നെയ്യെല്ലാം പൊട്ടിപ്പൊഞ്ഞു പോയി. കുഴപ്പമില്ല, ഞാൻ ഇത് കഴുകി വാഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് കഴുകി ഇതിൻ്റെ അകത്ത് വേസ്റ്റിലേക്ക്, ഇതിൻ്റെ അകത്ത് ഏതോ ഒരു പാർട്ടിൽ, യെസ് ഈ പാർട്ടിൽ നമുക്ക് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എന്താണ് എന്തൊക്കെയൊക്കെ വേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ആണെങ്കിലും ഞാൻ കഴുകി എടുത്ത് കളയുന്ന ഒരു ടൈമാണ് ഈ ടൈം. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് മസാല തേക്കാം അതിനകത്ത്. ഞാൻ സാധാരണ സ്പൂണ് ഒന്നും എടുക്കാണ്ട് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ശീലിച്ചു പോയി. ഇപ്പൊ ഇവിടെ നന്ദു ഒക്കെ എൻ്റെ അടുത്ത്, നന്ദു കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും നീ സ്പൂൺ എടുത്ത് അളന്നിടാന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് സ്പൂണിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ ആളുടെ അടുത്ത് പറയും. കാരണം നമ്മള് ഭയങ്കര പണ്ട് മുതൽ ഭയങ്കര കുക്കിങ്ങിന്റെ ആളായത് എല്ലാത്തിനും കൈയളവാന്ന് ഞാൻ പറയാം. കുറച്ച് മഞ്ഞപ്പൊടി, ഇത് എടുത്തു വെച്ച് കൂടുതലാണ്, അത്ര ഇടില്ല കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കേട്ടോ. സാധാ ചിക്കൻ പൊരിക്കാൻ എടുക്കുന്ന അത്ര എടുക്കില്ല ഞാൻ. ഇത്രയും ചിക്കൻ ഇത്രയും മുളക് എടുത്തിട്ടുള്ളൂ. ഇച്ചിരി കേട്ടോ ഇത്രയും മുളക് പൊടി. കാരണം എനിക്ക് മൈൻഡിൽ തോന്നാൻ ഒരളവ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. വേണം തോന്നിയാൽ പിന്നെ ഇടും. പിന്നെ ഒരു അത്യാവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ഇടുവേ ഞാൻ. ഇത്രയും ഉപ്പ്, ഇച്ചിരി ഇടാം മതി, ധാരാളം. ഇത്രേ ഉള്ളൂ, വേറെ മസാല ഒന്നും അടിയില്ല. ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്നതാണ്. നന്നായിട്ട് കൈ വെച്ച് തന്നെ ഞാൻ മിക്സ് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് മറ്റേ മീറ്റിലൊന്നും തൊടാൻ ഒരു ഇതില്ലാത്ത ഒരാളാണ്. സോ ചിലർക്ക് ഇഷ്ടമല്ല പച്ചമാംസത്തിൽ തൊടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ എടുത്ത് എടുത്ത് പറയുന്നേ, ഈ ഒരു മസാല എല്ലായിടത്തും പിടിപ്പിക്കുക, അതാണ് ഇപ്പം എൻ്റെ വർക്ക്. ഹാൻ മസാല മൂക്കിലേക്ക് വന്നിട്ടുണ്ട്. തുമ്മി കാരണം മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുഴക്കുന്ന ടൈമിലേക്ക് അത് മൂക്കിലേക്ക് തെറിക്കും. അയ്യോ, ഇതടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ പാകത്തിന്. മസാല എന്ന് പറയുന്നില്ല, മുളകും മഞ്ഞളും ചെറുതായിട്ട് ഉപ്പും കൂടെ എല്ലായിടത്തും പിടിക്കണം. അതിനുള്ള ഞാൻ മിക്സ് ചെയ്യുന്ന കാണിക്കുന്നില്ല, കാരണം കാണുന്നവർക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായേക്കാം. സോ നമ്മൾ കാണിക്കില്ല. ഓക്കെ, ഇപ്പം കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, ചെറിയൊരു റെഡിഷ് കളറ് ഇത്രേ ഉള്ളൂ.
ഉപ്പ് പാകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചില ടൈമിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ, നാക്കി തൊട്ട് നോക്കും. എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യമാണ്, നാക്കി തൊട്ട് നോക്കും. പക്ഷെ ഇന്ന് എനിക്ക് തൊട്ട് നോക്കാൻ തോന്നുന്നില്ല, തൊട്ട് നോക്കുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് അടപ്പത്തേക്ക് ചട്ടി വെച്ച് ഇത് വറുത്തെടുക്കണം. അപ്പൊ അതിന് ഞാൻ ഈ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ഓൾറെഡി ഇപ്പൊ ഞാൻ മുട്ട പൊരിക്കി എടുത്തതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടി റെഡിയാണ്. കാരണം ഇനി അതിനുവേണ്ടി സെപ്പറേറ്റ് പാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ ചിക്കൻ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്, അതിന്റെ അടിയിൽ വെള്ളം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ വെച്ചേക്കുന്നത്. ഇനി ഇത് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ചിക്കൻ ഒരു മുക്കാലായിട്ട് വറുത്തെടുക്കും. കംപ്ലീറ്റ് വറക്കില്ല, മുക്കാലായിട്ട് വറുത്തെടുക്കും. അപ്പൊ അതൊക്കെ വറുത്ത ശേഷം നമുക്ക് കാണാം. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. വേറൊന്നുമില്ല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഒരു ജീരകം ഉണ്ട്, അതിന്റെ പേരെനിക്കറിയില്ല അത്, പിന്നെ ഇച്ചി മുളക് പൊടി, അത് ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ചോറിരിക്കുന്നുണ്ട്, അത് വെറുതെ വേസ്റ്റ് ആയി പോകുന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കട്ടെ കേട്ടോ, അതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മൾ നമ്മുടെ ചിക്കൻ പയ്യതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് പൊരിക്കാനുള്ള പീസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇടുവേ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒരു 2 സെറ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ട വരും, ഇല്ലെങ്കിൽ തികയത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 സെറ്റാക്കി ഇടാൻ പോവാണ്. അപ്പം ആ സെറ്റ് ആദ്യം പൊരിഞ്ഞ് കഴിയട്ടെ, അപ്പോഴത്തേക്കും ഞാൻ കൈ കഴുകി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കട്ടെ. ഇതിപ്പോ മണക്കുമ്പോ ഉണ്ടല്ലോ നല്ല അടിപൊളി മണം ഉണ്ട്, ലൈക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ, പച്ചമുളകിന്റെ. ആൻഡ് ഇതെന്റെ ഒരു സീക്രട്ട് മസാല ഉണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഉമ്മച്ചി എനിക്ക് സ്പെഷ്യലായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി തരും. എനിക്ക് മാത്രം എന്നല്ല, വീട്ടിൽ എല്ലാവർക്കും കൊടുക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, വേറെ മസാല ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. മുളകും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാണ്ട് അതിൻ്റെ ചിക്കൻ്റെയും എല്ലാ ഫ്ലേവറോടെ ഉൾക്കൊള്ളിച്ചൊരു ബിരിയാണി ഉണ്ടാക്കിത്തരും. അപ്പം അതിൻ്റെ മസാലയാണിത്, അതും ഞാൻ ഇന്ന് എൻ്റെ ചിക്കൻ കറിയിൽ ഇടാൻ പോവാണ്. അത് കൂടാണ്ട് പച്ചമുളക് കീറിയൊക്കെ ഇടും. ഇച്ചിരി എരിവ് കഴിക്കുന്ന ആളാണ് അഷുക്കും, കാരണം നാട്ടിൽ നിന്ന് നമ്മളും കൂടെ ആണല്ലോ വന്നത്, ഇച്ചിരി എരിവ് കഴിക്കും. അപ്പം നമുക്ക് തന്നെ കുറച്ച് അടിപൊളി മസാലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനിയും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ചിക്കൻ ഉണ്ടല്ലോ പൊരിക്കാൻ വെക്കുന്നത്, അത് മാറ്റിയിട്ട് ഏകദേശം ഒരു 4-5 പീസം കണ്ട ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ മസാല പൊരട്ടിയ ചിക്കൻ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ലേശം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കും. ലേശം ഇട്ടാറിയിട്ട് ഒത്തിരി ചോയ ആവരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ആ കടുകല്ലോ എന്താണ് ജീരകവും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇത് നമ്മുടെ കുറച്ച് നേരം മാറ്റി വയ്ക്കും. ഇച്ചിരി നാരങ്ങ കൂടെ പിന്നിരിക്കുക, നാരങ്ങ നീര്. എന്നിട്ട് ഇതവിടെ ഇരുന്ന് സെറ്റാകും. ഞാൻ വന്ന് കൈ കഴുകട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി മസാലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു സെറ്റ് ചിക്കൻ, ഒരു സൈഡ് വെന്തോളും ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മുടെ ചിക്കൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു സൈഡ് കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ഇത് മാത്രമാണ് ആവുള്ളൂ ഇനി. ആൻഡ് ഗുഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ വീട്ടിലേക്ക്?
ഇപ്പൊ ഉണ്ടാവില്ല, നല്ല ആഗ്രഹമുണ്ടോ വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് എനിക്ക് ഇഷ്ടമുണ്ടോ? പക്ഷെ എത്ര ദിവസം ഉണ്ടാവുന്ന എനിക്ക് അറിയത്തില്ല, ഇന്ന് ഒരു ദിവസം എനിക്ക് കുഴപ്പമില്ല. ആ ഞാൻ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അപ്പൊ ഇനി ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ അതുപോലെ നാരങ്ങ ഒഴിച്ചില്ല, നാരങ്ങ കുറച്ച് കഴിഞ്ഞ് ഒഴിക്കാന്ന് വെച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പയറിട്ട് മിക്സ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഒഴിച്ചു വെച്ചാലോ, ചെറിയൊരു പുളി കൂടട്ടെ. അല്ലെങ്കിൽ നാരങ്ങ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അവൻ ഉച്ചക്കത്തേക്ക് ചോറുണ്ടാവും, കാരണം ഉച്ചയാവും ആളെത്തുമ്പോൾ. നല്ല മഴയുടെ കോളുണ്ട്, ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോഴത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ വറന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ നമുക്ക് സവോള അരിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം സവോള മസാല സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി വെക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സവോള വഴിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ആ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അത് ആ സവോളയും കൂടെ ഇട്ട് വഴിട്ടാണ്. ഇനി നന്നായിട്ട് വഴണ്ട് വരണം. ആ നേരം കൊണ്ട് ഞാൻ ചെറിയൊരു വേസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. സമയമില്ല, ഏകദേശം 11:30 ഇനിയിപ്പോൾ കറി റെഡിയായി വരുമ്പോഴത്തേക്കും 11:45 ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വയ്ക്കണം. ചിലപ്പോൾ അതിനുള്ളിൽ ഞാൻ ചോറ് വയ്ക്കും, അപ്പോൾ എനിക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിക്കാൻ പാടാണ്. അപ്പം അതിലിടയ്ക്ക് എനിക്ക് തുണി മടക്കാനുണ്ട്, തുണി വിരിക്കാനുണ്ട്. അതോടെ ഇനി അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം, കാരണം 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ വരും എന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പം ചിക്കൻ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുള്ളത്, മതിയായിരിക്കും, മതിയാവും, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളേ. ആ വീണ്ടും ഈ കാസിലാണ് വന്നിരിക്കുകയാണ്. അഷ്കിന് ഡ്രോൺ ഉണ്ട്, അപ്പൊ അഷ്ക് ഡ്രോൺ പറത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ആൻഡ് വരുന്ന വഴിക്ക് നമ്മൾ നന്ദുവിനെയും കൂട്ടി. ഇങ്ങനെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകുന്നു. എന്നാണ് അന്ത്, ഞാൻ മാറണോ? ഇവൻ ഡ്രോൺ സെറ്റ് ചെയ്യുകയാണ്. ഡ്രോണിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അവനത് വേണ്ട, സോ ഞാനത് എടുത്തിടും, യൂട്യൂബിലിടുന്നതായിരിക്കും. ഇതേതാണ് ഡ്രോൺ? എൻ്റെ പ്രഷർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തേ. അതിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവരങ്ങനെ കേട്ടോ, ഇവരങ്ങനെ പിടിച്ചു കേട്ടാ. നമ്മള് നമുക്ക് അതിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അല്ല പക്ഷേ. അപ്പം ഡ്രോണിൽ എടുക്കണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി മാറുന്നുണ്ട്. ആ നീ പോർച്ചുഗൽ പോയ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, നൈസായിരുന്നു. എന്തോ ഒന്ന് നോക്കുമ്പോലെ പണ്ണേ മതി, തെറിച്ചൊക്കെ മുറിയൂലേ, വേലെടുക്കണ മുറിയില്ലേ. ഇതിന്റെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കണം കേട്ടോ. പോറൂലേ എടാ അങ്ങനെ വെച്ചാ. മിണ്ടല്ലേ, നോക്കട്ടെ ഫ്ലൈറ്റ് ആണോ നോക്കട്ടെ. നൈസ് ഇട്ടോ, അത് തൊട്ടടുത്തോളം ഫ്ലൈറ്റ്, ഫ്ലൈറ്റാ പിന്നെ തന്നെ അത് ഫ്ലൈറ്റാന്നേ. യുദ്ധത്തിന്റെയോ ബോംബിടോ? ഇപ്പൊ മാന്റെ പടം ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പടം ഉണ്ട്, കലമാൻ കലമാൻ തുടഭാഗം ഉണ്ട്.
46 യൂറോ എന്ന് പറയുമ്പോ ഏകദേശം 5000 അടുത്ത് വരില്ലേ? ചെമ്മരിയാടിനെ മേടിച്ചോളാ. ചെമ്മരിയാടും മാനം തമ്മിൽ വ്യത്യാസം ഇതെന്നത് തേനീച്ചോ? അതെന്തോ കാണിച്ചു വെച്ചേക്കുന്ന, അത് മാനർസി തന്നെയാ. ഹാർട്ട് ഓഫ് അല്ലേ ആയിരിക്കും. ഇതാണ് മാനിന്റെ സെക്ഷൻ. ഈ കളറുള്ള കേട്ടോ, പച്ച കളർ. എന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മുതല് അവിടെ വരെ. മാനർസി അല്ലേ? നമുക്ക് മീൻ എടുക്കാം. ആശയ്ക്ക് വിട പറയുകയാണ് ഗൈസ്. അപ്പൊ ഇനി ഓടി കേട്ടോ, ബൈ ബൈ ബൈ. Don't play with it, don't be the size. Still not understand.